ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ട് ടു ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഈ പേജ് നമ്പർ 60 വരെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 61 മുതലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഗോത്രവർഗ്ഗക്കാരുടെയും ദളിത് വർഗ്ഗക്കാരുടെയും ഒക്കെ എങ്ങനെയാണ് അവർ അരികുവൽക്കരണത്തിൽ അകപ്പെട്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ നേരിടുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലിംഗപദവിയുമായി ബന്ധപ്പെട്ട് അരികുവൽക്കരണം സംഭവിച്ച ഒരു സാമൂഹിക വിഭാഗമാണ് സ്ത്രീകൾ. അപ്പൊ സ്ത്രീകൾക്കിടയിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പ് വായിക്കും. ഇവിടെ തന്നിട്ടുള്ളത് നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയരംഗത്ത് വരുന്നത് മോശമായിരുന്നുവെന്ന് സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിനു മുമ്പേ ഒരു കല്ലു വന്ന് എന്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല, എന്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാകത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ചു തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു. ഒരു പക്ഷേ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല. നാടകം ഏതാണ്ട് പകുതിയെത്തിയപ്പോൾ എന്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞു തല തിരിച്ചതിനാൽ അത് എന്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ഐശയെ തോൽപ്പിക്കാൻ ആവില്ല. അപ്പോൾ ഇതെന്താണ്, ഐഷ എന്ന് പറയുന്നത് നമ്മുടെ മലബാറിൽ നിന്നും നാടകരംഗത്തേക്ക് വന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് അവരുടെ ആ ഒരു രംഗത്ത് ഉണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ സമൂഹത്തിന്റെ ഓരോ മുൻനിരയിലേക്ക് വരുമ്പോൾ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഒരു മനോഭാവത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണിത്. അവർക്ക് എന്തെല്ലാം വെല്ലുവിളികളാണ് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്, കാരണം എന്ത്, എന്തുകൊണ്ടാണ് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായല്ലേ. അവർ അഭിനയിക്കുന്ന സമയത്ത് അവരുടെ വെടിയുണ്ടാക്കുകയും കല്ലെറിയുകയും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, കാരണം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നിലപാട് തന്നെയാണ്. സമൂഹം സ്ത്രീകളെ ഒരു അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റി നിർത്തിയവരായിരുന്നു. അവർക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തത്വം നിയമിച്ച പോലെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അവർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യാവസരം നിഷേധിക്കുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് പണ്ഡിത രമാബായിയെ കുറിച്ചിട്ടാണ്. 19-ാം നൂറ്റാണ്ട് സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ഇവരുടെ. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഇവര്. അടുത്തത് നോക്കൂ, ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി കൂടിയായിരുന്നു. ഇനി അടുത്ത ഒരു വ്യക്തിയാണ് EK ജാനകി അമ്മാൾ എന്ന് പറയുന്നത്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധിയായ സസ്യശാസ്ത്രജ്ഞ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, അന്നത്തെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന മഹത് വ്യക്തികളാണ്. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദ വിവേചനം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും.
ഇനി ന്യൂനപക്ഷം അടുത്ത ഒരു അരികുവൽക്കരിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്, മൈനോറിറ്റി എന്ന് പറയുന്നത്. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തെ പ്രയോഗിക്കുന്ന പദമാണ് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആകുന്നുണ്ടോ? ഇല്ല. സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങൾ ഇന്നും നിലനിൽക്കുന്നു, അവരുടെ കുത്തകയായിട്ട് പല സംഭവങ്ങളും ഇന്നും മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്നും ചില വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള അരികുവൽക്കരണം നിലനിൽക്കുന്നുണ്ട്. ഇച്ഛാശക്തിയുടെ വിജയം, ഇവിടെ ഒരു പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. തിരുവനന്തപുരം, ഇരുട്ടുപകർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഫെബിനും. ചക്രകസാരയിൽ ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിനെയും ഷെല്ലിയെയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ മൂന്ന് അധ്യാപകന്മാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരുന്നു. അപൂർവ രോഗം ബാധിച്ച ചക്രകസാരയുടെ സഹായമില്ലാതെ ചലിക്കാനാകാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു. ഫെബിൻ മറിയം ജോസിൻ 17 വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിന്റെ ഹീറോ. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് 11 വയസ്സുവരെ കാഴ്ചയുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കിയായ മൂവരും പരിമിതികളിൽ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ കയറിയത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു അനുകൂലീകരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അവര് ഒന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളായിരുന്നു. പക്ഷെ അവർ അവരുടെ കഴിവുകൾ വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉന്നത തലം നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ മൂന്ന് വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗവും ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് നോക്കൂ, ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനുകൂലവും പ്രാപ്യവുമായ രീതിയിലാണ് പൊതുവെ കെട്ടിടങ്ങൾ, സഞ്ചാരമാർഗങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയവയൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത്തരം ഇടങ്ങളിൽ പലതരം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ക്ലാസ്സിൽ നിങ്ങളൊന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാം, നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും അല്ലെ, സഞ്ചാരമാർഗങ്ങൾ എല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പൊ അവിടെ നമ്മൾ അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്താണ്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കും കൂടെ അപ്ലിക്കബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത്. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂർന്നിയ സാമൂഹിക ജീവിതവും ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഈ ഒരു നിയമം. ഇനി എന്താണ് പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാല്? ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് ഈ ഒരു 1948 ആരംഭിച്ച പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിവേചനം തടയാൻ ഭരണഘടനയിൽ എന്തൊക്കെയാണുള്ളത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ദളിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിൽ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. ആരായിരുന്നു അത്? ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടർ B.R. അംബേദ്കർ ആണ്. നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 14 പ്രകാരം മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അതാണ് അനുച്ഛേദം 15 പറയുന്നത്. എന്തുകൊണ്ടാവും നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? എന്തുകൊണ്ടാണ്? ഒന്ന്, വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. കാരണം ഒരാൾക്ക് കഴിവുണ്ട്, പക്ഷെ അയാൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവർ സമൂഹത്തിൽ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വിവേചനങ്ങളെ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു. ഇനി എന്തൊക്കെ എഴുതാൻ പറ്റും? വിദ്യാഭ്യാസ അവസരങ്ങൾ ഇല്ലാതാകുന്നു, തൊഴിൽ രംഗത്ത് അവഗണിക്കപ്പെടുന്നു, തുല്യനീതി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇത് മൂന്നും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഒന്നും കൂടെ പറയാം, വിദ്യാഭ്യാസ അവസരങ്ങൾ ഇല്ലാതാകുന്നു, തൊഴിൽ രംഗത്ത് അവഗണിക്കപ്പെടുന്നു, തുല്യനീതി ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇനി അടുത്ത നോക്കൂ, ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ്. അത് നമുക്ക് ആക്ടിവിറ്റി വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇനി പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ പരിസ്ഥിതി രാഷ്ട്രീയ
പരിസ്ഥിതി, രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തുല്യനീതിയിലുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹികാവസ്ഥ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ശരിയാണല്ലേ? ഒരു സമൂഹം വളർച്ച പ്രാപിക്കണമെങ്കിൽ അവിടെ എന്താണ്, എല്ലാവർക്കും തുല്യനീതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും ഒരേപോലെ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അവിടെ സമൂഹം ഉന്നമനത്തിലെത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ എന്താ പറയാ, അവരുടെ ജീവിതപരമായിട്ടും എല്ലാ നിലയിലും അവർക്ക് ഒരു പുരോഗതി ഉണ്ടാവണം. എല്ലാവരും തുല്യരായ രീതിയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സമൂഹം നമുക്ക് പുരോഗതി പ്രാപിച്ചു, അല്ലെങ്കിൽ അത് എന്താ പറയാ, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലപ്പെടുത്താൻ പറയുന്നുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ, അതുപോലെ തന്നെ എന്താണ്, സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. പൊതുപരിപാടികൾ പോലെയുള്ളത് സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനുമുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ഒരു പുരോഗതി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരികുവൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ. ശരിയാണല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിച്ചത് എല്ലാവർക്കും തുല്യനീതി വേണം, അരികുവൽക്കരണം എന്നുള്ളത് എന്താണ്, ഒരു വാക്കായി മാത്രം നിൽക്കുകയും അതിനെ സമൂഹത്തിൽ നിന്ന് പാടെ തുടച്ചു മാറ്റുകയും ചെയ്താൽ മാത്രമേ ആ സമൂഹത്തിൽ തുല്യനീതി ഉണ്ടാവുകയും അതുപോലെ തന്നെ സമൂഹം ഉന്നമനത്തിലേക്ക് വരികയും വളർച്ച കൈവരിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജ്യോതിറാവു ഫൂലെ, സാവിത്രിബായ് ഫൂലെ, പെരിയാർ അംബേദ്കർ തുടങ്ങിയവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ലഘു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. അരികുവൽകൃത അവസ്ഥ വിദ്യാഭ്യാസത്തിലൂടെ മറികടന്ന കൂടുതൽ വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കാർഷിക കലാ സാംസ്കാരിക ശാസ്ത്ര രംഗത്ത് ഗോത്രജനതയുടെ തനത് സംഭാവനകൾ കണ്ടെത്തി ഡിജിറ്റൽ ആൽബം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇനി ഗോത്രജനതയുടെ വാസസ്ഥലം സന്ദർശിച്ച് അവരുടെ സാമൂഹ്യ ജീവിതം മനസ്സിലാക്കൂ, ഈ സൂചകങ്ങൾ ഉപയോഗപ്പെടുത്തുമല്ലോ. അപ്പൊ ഇതും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ് അല്ലെ, ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് വിവേചനത്തെ അതിജീവിച്ച സ്ത്രീ അനുഭവങ്ങൾ വിവരിക്കുന്ന ജീവചരിത്രം, ആത്മകഥ, അനുഭവ കുറിപ്പുകൾ എന്നിവ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും പരിസരത്തെ വായനശാലകളിൽ നിന്നും ശേഖരിച്ച് ക്ലാസ്സിൽ ഒരു പുസ്തക പ്രദർശനം സംഘടിപ്പിക്കൂ. ഓരോ പുസ്തകത്തെക്കുറിച്ചും ലഘു കുറിപ്പുകളും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ സ്കൂളിൽ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ എത്തിച്ച് ചർച്ച സംഘടിപ്പിക്കൂ. വിവിധ മേഖലകളിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ, പരിഹാരങ്ങൾ എന്നിവ ചോദിച്ചറിയാനും പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാർ നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ അയൽവാസികളോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുമായിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. അടുത്തതും ഭിന്നശേഷിക്കാർക്ക് എല്ലാവരെയും പോലെ എല്ലായിടത്തും എത്തിപ്പെടാൻ നിലവിലെ സാഹചര്യങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ഭൌതികവും അക്കാദമികവുമായ സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ ഉതകുന്ന ഒരു ലഘു പ്രൊജക്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്, അവർക്ക് വീൽ ചെയർ, റാമ്പുകൾ, അതുപോലെ തന്നെ കൈപ്പിടി, ബ്രെയിൻ ലിപിയും ഓഡിയോ ലൈബ്രറിയും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോൾ അതിൽ ഒരാളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ആംഗ്യം പോലെ കാണിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് അല്ലെ, അതൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ശാരീരിക വെല്ലുവിളികളുടെ സൗഹൃദ ശുചിമുറികളൊക്കെ ആവശ്യമാണ്. അടുത്തത് വിവേചനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, താഴെ പറയുന്ന ചർച്ചാ സൂചനകളെ മുൻനിർത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്, അതുപോലെ നിങ്ങളായിട്ട് കണ്ടെത്തേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുമാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്യും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി എന്നുള്ളത്. അത് നമുക്ക് എക്സാമിന് ശേഷം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.